ശരി ജനാധിപത്യ സ്വഭാവമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മൾ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കരിങ്കിട് പ്രതിഷേധം കാണുന്നുണ്ട് അത് ഒരു സമരത്തിന്റെ ഭാഗമാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനമാണ് അത് ഇനി തുടരും ചെയ്യുന്നവർ പറയുന്നുണ്ട് പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ പോലെ പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടാകാം സുരക്ഷാ ഭീഷണി ഉണ്ടാകാം ഈ കരുതൽ തടങ്കൽ എന്നൊക്കെ പറയുമ്പോൾ അതല്പം കടന്ന കൈയായി പോയില്ലേ അങ്ങനെ ഏകാധിപത്യപരമായ ഈ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതെന്തിന്റെ എന്തിന്റെ സൂചനയാണെന്ന് ചോദിക്കുകയായിരുന്നു അദ്ദേഹം മുഹമ്മദ് ഷാ നിയമ വിദഗ്ദ്ധൻ എന്ന ലേബലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആങ്കറുടെ ഒരു നിഷ്കളങ്കത കൊണ്ടായിരിക്കും അല്ല ദയവിദ് കേൾക്കൂ ദയവിദ് കേൾക്കൂ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങക്ക് പറയാം മുഹമ്മദ് ഷാ ആരാണെന്ന് ആങ്കർ എന്ന നിലയിൽ അങ്ങക്കറിയാതെ പോകുന്നത് അങ്ങയുടെ നിഷ്കളങ്കത കൊണ്ടാകാം മുസ്ലിം ലീഗിന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവും മുസ്ലിം ലീഗിന്റെ വക്താവുമാണ് മുഹമ്മദ് ഷാ അതുകൊണ്ട് ഷാവിത് സുഹൃത്തെ കേൾക്കൂ അപ്പോ മുഹമ്മദ് ഷായെ മുസ്ലിം ലീഗ് എന്ന് എഴുതി വെക്കാൻ നിയമവിദഗ്ധനുമായിക്കോട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ നിയമവിദ വൈദഗ്ധ്യം ചോദ്യം ചെയ്തില്ല നിങ്ങൾക്ക് കേരളത്തിൽ നിയമരംഗത്ത് മാത്രം വൈദഗ്ധ്യമുള്ള ഒട്ടേറെ പേരെ ലഭിക്കുമ്പോഴും നിങ്ങൾ മുഹമ്മദ് ഷായെ കൊണ്ടിരുത്തി മുഹമ്മദ് ഷാ നിയമവിദഗ്ധനാണെന്ന സ്വതന്ത്ര ലേബൽ ചാർത്തി കൊടുക്കുന്നത് മുഹമ്മദ് ഷായുടെ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും വാദങ്ങളെ സ്വതന്ത്ര നിയമവിദഗ്ധൻ എന്ന സാധൂകരണം കിട്ടുന്നതിന് വേണ്ടിയാണോ അങ്ങനെ ആങ്കർ എന്ന നിലയിൽ നിങ്ങൾ എന്തിനു മറച്ചു വെക്കണം ന്യൂസ് എയ്റ്റീൻ എന്തിനു മറച്ചു വെക്കണം മുഹമ്മദ് ഷായുടെ ഞാൻ പറഞ്ഞു തീർത്തില്ല മുഹമ്മദ് ഷായുടെ അല്ല തെറ്റാണ് മുഹമ്മദ് ഷായുടെ ഐഡന്റിറ്റി ന്യൂസ് എയ്റ്റീൻ മറച്ചു വെക്കുന്നത് നിങ്ങളുടെ അജണ്ട കൊണ്ടാണ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗാണ് അദ്ദേഹം മുസ്ലിം ലീഗാണെന്ന് സ്വയം സ്ഥാപിച്ചു തന്നെ സംസാരിക്കട്ടെ അതിന് എന്താ പ്രശ്നം എന്തിനാണ് അദ്ദേഹത്തെ ഒരു സ്വതന്ത്ര നിയമവിദഗ്ധൻ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നത് അത് കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ന്യൂസ് ഐറ്റീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ എഴുതൂ അങ്ങനെ എഴുതൂ ചെയ്യുന്ന മുഹമ്മദ് മുഹമ്മദ് എഴുതും എനിക്കറിയാം മുഹമ്മദ് ഷാ റൈസിനെ അങ്ങനെ ഒരു മൃദുപണം അണിഞ്ഞുകൊണ്ട് മുഖമ്മൂടി അണിഞ്ഞുകൊണ്ട് ചർച്ചയിൽ വന്നാൽ അത് തുറന്നു കാട്ടേണ്ടി വരും അത് തുറന്നു കാട്ടേണ്ടി വരും മുഹമ്മദ് ഷാ രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അപ്പൊ മുസ്ലിം ലീഗ് എന്ന് എഴുതി എഴുതി വെക്കണം കേരളീയ സമൂഹം സമൂഹ ചർച്ചയിൽ മുഹമ്മദ് ഷായെ പോലെ മുസ്ലിം ലീഗിന്റെ അറിയപ്പെടുന്ന വക്താവിന് നിയമ മാത്രം നേതൃകീം നേതൃകയാണ് അങ്ങനെ തന്നെ പറഞ്ഞോളൂ ഇനി വിഷയം